ഓണപ്പാട്ടും കുസൃത ചോദ്യങ്ങളുമെല്ലാമായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം ടിക്ക് കുട്ടികളുടെ വക ഓണക്കാഴ്ച. കുട്ടികളോടൊപ്പം ബാല്യകാല സ്മരണകൾ പങ്കുവച്ച എം ടി തന്നിലെ എഴുത്തുകാരനെ മനസ്സിലാക്കും മുൻപേ ഓർമ്മകളിൽ മറഞ്ഞ അമ്മയെക്കുറിച്ചും വാചാലനായി. ഉത്രാടനാളിൽ കഥയുടെ കാരണവർക്ക് ഓണ സമ്മാനവുമായി എത്തിയത് കോഴിക്കോട് പറമ്പിൽ ബസാർ MAM UP സ്കൂളിലെ കുരുന്നുകൾ. ഓണക്കോടിക്ക് പകരം എം ടി നൽകിയത് സ്വന്തം പുസ്തകങ്ങൾ, പിന്നെ എല്ലാവരും വട്ടം കൂടിയിരുന്ന കുശലം തുടങ്ങി. തൻ്റെ സൃഷ്ടികളിലെ കഥാപാത്രങ്ങളെല്ലാം ഒറിജിനൽ തന്നെയാണോ എന്ന് ആദ്യ സംശയം. എഴുതുന്നവർ മുഴുവൻ അവരുടെ അനുഭവം എഴുതില്ല. ഒരാൾക്ക് അനുഭവങ്ങളിൽ നിന്ന് എഴുതാനുള്ള എൻ്റെ ഒരു പരിധിയുണ്ട്. പക്ഷെ അനുഭവങ്ങളിൽ ചിലതൊക്കെ എഴുതിയിട്ടുണ്ട് പലതും. അമ്മ മരിച്ചു കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കഥകളുടെ കഥകളൊക്കെ പബ്ലിഷ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അമ്മയ്ക്ക് അവിടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അമ്മയ്ക്ക് എന്ന് പറഞ്ഞ ഒരു പുസ്തകം അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ചെറിയ പുസ്തകം എഴുതി. പിന്നെ രണ്ടാം ഊഴത്തിൻ്റെ ഊഴം ആലോചിക്കുന്നുണ്ട്. രണ്ടു മൂന്ന് പേര് വന്നിരുന്നു. അത് ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ രണ്ടാമൂഴം ഒരു സാധാരണ സിനിമയുടെ വലിപ്പത്തിൽ നിൽക്കില്ല. ഒടുവിൽ ഒരു ഓണപ്പാട്ടും സലാം ബിഹദ്രോസ് ഏഷ്യാനെ.